ഹലോ, സലാമു അലൈക്കും. ഇന്ന് നമ്മൾ രണ്ടേ രണ്ട് ചേരുവ വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇതിന് കറി ഒന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല ആരെടുത്ത നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല സോഫ്റ്റിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ തലേ ദിവസമാണ് കേട്ടോ ഒരു 3 കപ്പ് പച്ചരി ഞാൻ കുതിർത്താൻ ഇടുന്നുണ്ട്. ഇത് റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഒക്കെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ആ 3 കപ്പ് പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി കഴുകി എടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ ഇത് സാധാ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങണ പച്ചരിയാണ്. ഏത് പച്ചരി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതൊന്ന് നമുക്ക് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് തലേ ദിവസം നമ്മൾ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇതിലത്തെ വെള്ളമൊക്കെ കഴുകി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും പാടില്ല, ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വലിയൊരു മിക്സിയുടെ ജാറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് മൊത്തത്തിൽ ഒരുമിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ചിട്ടുള്ള വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റായിട്ട് എടുക്കുക വേണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല റെസിപ്പി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഈ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരിയൊക്കെ ഒന്ന് കളയാണ് എടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അരിക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങയാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 കപ്പ് അരി എടുത്തുകൊണ്ട് 6 ടേബിൾ സ്പൂണ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളിതിൻ്റെ പകുതി അരിയാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി കേട്ടോ. തേങ്ങ കൂടി പോവുകയും ചെയ്യരുത്, അപ്പം നമുക്ക് നല്ല ആരെടുത്ത അപ്പം കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിതാ 6 ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മഷി പോലെ അരച്ചെടുക്കാം. ഇതാ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബൗളിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ വെറും പച്ചരിയും തേങ്ങയല്ലേ, അപ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം, അതിലേക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, ഈ മാവിലേക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പ്. പിന്നെ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഈ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ഈ തിളച്ച വെള്ളം ചൂട് കൊടുക്കുന്ന തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മൊത്തത്തിൽ ഈ മാവ് ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ. മാവ് ചൂട് കൊടുക്കുന്ന ഒഴിക്കുമ്പോൾ എന്താണ് കട്ട പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ട, നിങ്ങൾ ഓരോ അരിക്കും ഓരോ തരത്തിലാവും വെള്ളം. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ നീർദോഷയ്ക്കൊക്കെ ആവൂലേ അതുവരെയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഇത് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ. കണ്ടോ, ഇത്രയും ലൂസിലാണ് നമ്മൾ വേണ്ടത്. 1/2 ടേബിൾ സ്പൂണ് വെള്ളം മാത്രമാണ് കേട്ടോ ബാക്കി വന്നിട്ടുള്ളൂ. അത് അല്ലാത്തതൊക്കെ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അധികം തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നമ്മുടെ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എണ്ണയൊന്നും വെക്കണ്ട, ഇത് ഇതിൽ കടന്നിട്ട് തന്നെ മൂത്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി മൂത്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. കരിഞ്ഞു പോകരുത്. ഇതുപോലെ ആകുമ്പോൾ നമുക്കിതൊന്ന് പകുതി കോരി മാറ്റിയിട്ട് പകുതി നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ കരിഞ്ഞു പോകാണ്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ല വറന്ന് വരുമ്പോഴാണ് നമുക്കിത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ മതിയാകും. ഇതപ്പോൾ നമ്മൾ ബാക്കി ഈ മാവിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവിൽക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നിങ്ങൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചൂടോടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ മറ്റൊക്കെ ഒന്ന് വേസ്റ്റ് ആക്കേണ്ട, അതിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇതിലിട്ടതിൻ്റെ ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ കണ്ടോ, ഇത്രയും ലൂസിലാണ്. ടൈറ്റ് ആണെച്ചാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം നല്ല ലൂസിലും പാടില്ല, നല്ല ടൈറ്റിലും പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ പാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഉള്ളി തൂമിക്കാൻ എടുത്ത പാനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതാ ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് എണ്ണ തുടച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കൂടുതൽ എണ്ണയൊന്നും തേച്ച് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് താവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് ഒഴിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം ഫുള്ളിലായിരിക്കണം. പിന്നെ നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് പുറം എളുപ്പത്തിൽ കുക്കായി കിട്ടും. അപ്പോൾ വെന്ത് കിട്ടുമ്പോൾ ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക തന്നെ ചെയ്യണം കേട്ടോ. എളുപ്പത്തിൽ ഇങ്ങോട്ട് കരിഞ്ഞു പോകാൻ തരത്തിൽ ഫുൾ ഫ്ലെയിമിൽ ഇടണ്ട, അപ്പോൾ നമുക്ക് ആരെടുത്ത പോലെ കിട്ടില്ല. അപ്പോൾ ഇതാ നമ്മളിത് മറിച്ചിട്ടിട്ട് കൊണ്ട്, പക്ഷേ കണ്ടോ പിൻവശം ഒന്നും കരിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇനി നമ്മൾക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ചുട്ടെടുക്കാം. ആദ്യം നമുക്ക് എണ്ണ ഒന്ന് തേക്കിച്ച് കൊടുക്കാം. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കി എടുക്കണമെന്ന് വെച്ചാൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറുതായിട്ടൊന്ന് എണ്ണ നെയ്യൊക്കെ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നര തവി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മേലെ നമ്മൾ തേങ്ങാക്കൊത്തും ഇതിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അതാ നമ്മുടെ രണ്ടാമത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.